ചാത്തേട്ട, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നാളെ മുതൽ കടത്തിന്റെ ഇടപാട് വേണ്ട. 2 കിലോ തേങ്ങാ പിണ്ണാക്കതാ. അരിവർഷം നിർത്തിപ്പോ പിണ്ണാക്ക എഴുതീറ്റ പശുക്കൾക്ക. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിന് അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. ഇപ്പൊ 2 പശുക്കളല്ലേ? അതെ. അത് 4 ആയി, 10 ആയി, 50 ആയി, 100 ആയി, 1000 ആയി. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. ഈശ്വര രക്ഷിക്കണേ. അകിടിന്റെ ലക്ഷണം കണ്ടിട്ട് ഈ പറയുന്ന 40 50 ഒന്നും നടപ്പുള്ള കാര്യമല്ല സാർമാരെ. കാലത്തും വൈകിട്ടും കൂടി 10 12 കിട്ടിയ ഭാഗ്യം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അധികം പാലിട്ടാണല്ലോ വഴി തീരില്ല. അങ്ങനെയല്ലല്ലോ പണിക്കരമാവൻ പറഞ്ഞത്. എന്നാ അങ്ങനോട് ഒന്ന് ഇറക്കാൻ പറ. അതെ, ആക്ച്വലി ഇതിപ്പോ 3 ലിറ്റർ കാണും? 6 ലിറ്റർ ഉണ്ടാവും. അയ്യോ, ചുരുങ്ങിയതൊരു 10 ലിറ്റർ എങ്കിലും രാഘവേട്ടന്റെ കടയിൽ കൊടുത്തേ പറ്റൂ. ബാക്കി വെള്ളം ചേർത്താ മതി. തമ്മുണ്ടാവരുടോ, അങ്ങനെ വഞ്ചിച്ചുള്ള ലാഭം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അങ്ങനത്തെ പാർട്ടീസ് അല്ല. എന്നാ ഞാൻ ഈവനിങ് വരാം. വിജയ, ഇതിപ്പോ ഒരു 8 ലിറ്റർ എങ്കിലും രാഘവേട്ടന് കൊടുത്തില്ലേ എങ്ങനാ? നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാം, നല്ല മുഴുപ്പുള്ള പാലാ. കുറച്ച് ചേർക്കാം അല്ലേ? ചേർക്കാം ചേർക്കാം. ആദ്യത്തെ കറവയായതുകൊണ്ട് പാലിത്തിരി കുറവാ രാഘവേട്ടാ. 8 ലിറ്ററേ ഉള്ളൂ, പക്ഷെ ശുദ്ധമായ പശുവിന്റെ പാലായതുകൊണ്ട് 10 ഗുണം ചെയ്യും. ഒരു കച്ചവടം വെച്ചാ വാക്ക് പറഞ്ഞാ വാക്കായിരിക്കണം. ഇന്ന് ഒരു ദിവസത്തേക്ക്, പിന്നെ നിർബന്ധമാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 2 ലിറ്റർ കറന്നുതരാം. കാരണം വേറെ പാലിയാ നിർത്തിയിരിക്കുക നിങ്ങൾക്ക് വേണ്ടി. കുഴപ്പമില്ല, അപ്പൊ ഒരു 40 രൂപ എങ്ങനെ. പശുക്കൾക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കണ്ടേ, നല്ല പോഷകാഹാരം. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറ പോയി കക്കാൻ ഇറങ്ങുന്നാണെന്ന്. എന്തുപറ്റി? പച്ചവെള്ളം ഞങ്ങളുടെ കണ്ടിലും വേണ്ടോളം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. കടയിലോട്ട് വരാൻ പറഞ്ഞു. വന്നില്ലേ നാട്ടുകാരും കൂട്ടി അച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ പറഞ്ഞു. നീ ആ രൂപ ഇങ്ങെടുത്തേ. അതെ, ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഇത് അച്ഛൻ്റെ കൊടുത്തേക്ക് മോനെ. അതെ, പുറത്താരോടും പറഞ്ഞ് ഞങ്ങളെ നാറ്റിക്കരുതെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു എന്ന് പറയാം.